எல்லாரும் சொல்லணு எல்லாரும் சொல்லணு கல்லாணு நெஞ்சிலன்னு கரிங்கல்லாணு கரிங்கல்லாணு நெஞ்சிலன்னு അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ മദർ ടീച്ചറിൻ്റെ കൂടത്തിൽ ഒരു വ്യത്യസ്തമായ വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ടീച്ചർ ഇവിടെ വഴുതിനങ്ങയൊക്കെ നല്ല നമ്മുടെ ഈ മപ്പാസിനൊക്കെ വെക്കുന്ന പോലെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ സ്പെഷ്യൽ ഫുഡാണ് അല്ലേ ടീച്ചറെ? അതെ അതെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് ഇതേപോലെയുള്ള വഴുതിനങ്ങ ഇതൊക്കെ മാറ്റി കളഞ്ഞിട്ട് എന്തായാലും ഒരു കാര്യം നേരത്തെ പറയാം, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. കാരണം വഴുതിനങ്ങ എല്ലാ വീട്ടിലും ഉണ്ടാകും, മിക്ക വീടുകളിലും ഉണ്ട്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ പോലും കടയിൽ പോയാൽ കിട്ടും, എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്. ഈസി ആയിട്ട് പരീക്ഷിച്ചു നോക്കാം അല്ലേ? അപ്പൊ മദർ ടീച്ചറിന്റെ ഈ റെസിപ്പി എല്ലാവരും പരീക്ഷിക്കണം എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടങ്ങ് തുടങ്ങാം അല്ലേ? പരീക്ഷിക്കണം. അതിന് വഴുതനങ്ങ കൊണ്ടുവന്നിട്ട് കഴുകിയെടുത്തിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക. മുറിച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ മീൻ വരയുന്ന പോലെ വരയണം. അതിങ്ങനെ മീൻ മറക്കുവാന്ന് ഓർത്തുകൊണ്ട് നമുക്കങ്ങ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ പിന്നെ ഇത്രയും അപ്പൊ അങ്ങനെ വഴറ്റി വരഞ്ഞു വെച്ചതാണ്. ഇനി അതിലോട്ട് ഇത് എത്ര വഴുതനങ്ങ ഉണ്ടാവും? ഇതിപ്പോ മൂന്ന് വഴുതനങ്ങയുണ്ട്. അതായത് വലിയ ഇത്ര ഉള്ള മൂന്ന് വഴുതനങ്ങയാണ് ഇത്. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വഴുതനങ്ങ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് വഴുതനങ്ങ ഇവിടെ തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഹെൽത്തും എല്ലാം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് പിന്നെ പച്ചക്കറികൾ മുഴുവൻ ഒന്നല്ലെങ്കിൽ ഒന്ന് ഹെൽത്തായ തന്നെയാണ് അല്ലേ? പിന്നെ ഫ്രീ ആയിട്ട് പെട്ടെന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യും. മാത്രല്ല വഴുതനങ്ങയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അല്ലെ? ആരോഗ്യ ഇതിൽ പറയുന്നുണ്ട്, ഒത്തിരി നല്ല ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് രണ്ട് വിധത്തിലുണ്ട്. ഇതിപ്പോ ഞാൻ മുറിച്ചപ്പോ ഇതില് പുഴു ഉണ്ടായിരുന്നു. അപ്പൊ പുഴു ഉള്ളതാകുമ്പോ എന്താന്ന് വെച്ചാല് കെമിക്കൽ ഒന്നും ഇടുന്നില്ല. നമുക്ക് വിശ്വസിച്ച് ജൈവ വളം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് വിശ്വസിച്ച് എല്ലാരും പുഴു ഉള്ള വഴുതനങ്ങ മേടിക്കണം. വഴുതനങ്ങ പിന്നെ കുറച്ചൊക്കെ തോട്ടമുള്ളവരൊക്കെ എന്ത് വേണം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പുഴുവൊക്കെ ഉണ്ടോന്നൊന്നെ നോക്കി ഇല്ലാത്തത് നോക്കി തെരഞ്ഞെടുക്കുക. അപ്പം നമ്മൾ മരുന്നടിക്കാത്ത പച്ചക്കറികൾ അധികം സംഘടിപ്പിക്കാൻ ശ്രമിക്കുക അല്ലേ? അതല്ലേ, പക്ഷെ ഇപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത് ഇപ്പൊ മരുന്ന് പിന്നെ അടിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടേ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുക, എന്നിട്ട് അതിൽ ഈ പച്ചക്കറി മുങ്ങി കടകളിൽ നിന്ന് മേടിക്കുന്ന എല്ലാം തന്നെ ഇതുണ്ടാകും, വിഷാംശം ഉണ്ടാകും. കറിവേപ്പില അടക്കം വിഷാംശം. പക്ഷേ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് വെച്ചാൽ ഓരോരോ വീടുകളിൽ തന്നെ ഒരു ഒരു ചൂട് വഴുതനങ്ങയെങ്കിലും നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ പിന്നെ ഗ്രോ ബാഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കുറെ മണ്ണിട്ടിട്ട് നമുക്ക് ടെറസിലോ വരാന്തയിലോ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ശരിക്കും ഇതിപ്പം വഴുതനങ്ങ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്താണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വെച്ച വഴുതനങ്ങയിലേക്ക് ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് എരിവ് വേണ്ടവർക്ക് ആവശ്യത്തിന് എന്താന്ന് വെച്ചാൽ ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറച്ച്. ഇപ്പൊ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എരിവ് കുറച്ച് മതി. അപ്പൊ ഏകദേശം ഒരു കണക്കാക്കിയിട്ട് അതെ ഉള്ള ഇത് നമ്മളെ വീട്ടിലുള്ള മെമ്പേഴ്സിന് എത്ര എരിവ് വേണം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ്, മുടിക്ക് കറുപ്പ് കൊടുക്കാനും നമ്മളെ ശരീരം തണുപ്പിക്കാനൊക്കെ ഈ വേനൽക്കാലത്ത് പ്രത്യേകം നല്ലതാണ്. ഇത്രയും ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിപ്പോ എത്രയാന്ന് നിങ്ങളിപ്പോ നാല് വഴുതനങ്ങ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടണം. എന്തായാലും അത് മാത്രം കൂടി പോവരുത്, കൂടി പോവരുത്. അതെ, പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി ഇവിടെ വെക്കണം. ഇനി 5ഓ 10ഓ 15ഓ മിനിറ്റ് എത്ര മിനിറ്റ് കൂടുന്നോ അത്രയും നല്ലതാണ്. അതായത് ഉപ്പും മുളകും എല്ലാം കൂടി ഇതിലോട്ട് അങ്ങനെ പിടിക്കുകയല്ലേ. അപ്പൊ ശരിക്കും നമ്മൾ മീൻ മറക്കുമ്പോൾ മീൻ വെക്കുന്ന അതേ അതെ. ഇതിന്റെ കൂടെ വേറെ ഒന്നും കൂടി പറയാട്ടോ, ഇങ്ങനെ നമ്മള് ഇപ്പൊ മീൻ പൊരിക്കുന്ന ഓർമ്മ വന്നില്ലേ, അപ്പൊ ഇങ്ങനെ നമ്മൾ വെച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ പൊരിക്കാം എന്നുണ്ടെങ്കിൽ മീന് പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാം. പക്ഷെ അത്ര ടൈം വേണ്ട കേട്ടോ, ഇത് പെട്ടെന്ന് ആവും.
ഇനി ഏതൊരു പച്ചക്കറിയും പകുതി വെന്ത് കഴിക്കുന്നതാ നല്ലത്. പിന്നെ ഫുള്ള് വേഗരുത്. പിന്നെ പച്ചക്ക് നമ്മൾ പച്ചക്കറി കഴിക്കും, അതൊക്കെ പച്ചക്ക് കഴിക്കുന്നതന്നെ നല്ലത്. അപ്പൊ ഇതൊരു ഹാഫ് വെന്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും നമുക്ക് പോഷക ഗുണം തന്നെയാണ്. കരിയരുത്, ഇത് വറക്കുമ്പോ കരിയരുത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് വഴറ്റിയെടുക്കുന്നു. നമ്മൾ ഇതിപ്പോ തേങ്ങാ പല്ല് വഴറ്റിയെടുക്കും, വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതിന്റെ പൊടികളൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഈ പരുവത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കൂടുതൽ കഴിക്കണം എന്നുള്ളവർക്ക് അവരവരുടെ ആവശ്യത്തിന് ഇടാം. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉറച്ചിട്ടിരിക്കുന്നത്. എനിക്കെരിവ് ഇഷ്ടാട്ടോ. പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എരിവ് അധികം വേണ്ടല്ലോ, ഈ ചൂടത്തെ എരിവും. പക്ഷേ പച്ചമുളകിന്റെ എരിവ് എത്രയും നല്ലതാണ്. ഈ ഉണക്കമുളക് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, ടീച്ചറിന് ഒരുപാട് നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ അറിവുകളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് പണ്ടുള്ള മുത്തശ്ശിമാര് പറയുമല്ലോ, അധികം ഈ ഹെവി ഫുഡ് അതായത് മീറ്റ് ഇറച്ചി അധികം കഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് എരിവുള്ളത്, അതുപോലെ തന്നെ ടേസ്റ്റ് മേക്കർ. ഇപ്പം എന്താണ് ടേസ്റ്റ് മേക്കറൊക്കെ അധികം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, കുട്ടികൾക്ക് ഒരുപാട് സ്കിൻ ഡിസീസ് ഭാവിയിൽ ഉണ്ടാവാനുള്ള കാരണമുണ്ട്, സാധ്യതകളുണ്ട്. ആ സാധ്യതകളുണ്ട്. അപ്പം പിന്നെ നമ്മൾ ചെയ്യാൻ പോണത്, അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത് വറവിടുകയാണ്. ചെരിച്ചട്ടിയിൽ സ്റ്റവ് കത്തിക്കാം. ആ സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച് നമുക്ക് വറവിടാം. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ, ആ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി. അതിലാവശ്യത്തിന് കടുക് ഇടുക. ഒരുപാട് കടുക് വേണ്ട, ഈ ചൂടത്ത് ഒരുപാട് കടുക് ശരിയല്ല. കടുക് പൊട്ടുന്നുണ്ട്, അത് മുഴുവനായിട്ട് പൊട്ടണം, ഇല്ലെങ്കിൽ കടുക് പച്ച കടിക്കും. അപ്പൊ നമ്മൾ ആ കറിന്റെ ടേസ്റ്റ് അറിയാണ്ട് പോകും. അപ്പൊ കടുക് മുഴുവൻ ആ പൊട്ടിയിട്ട് ആ സൗണ്ട് മുഴുവൻ നിക്കണം. അപ്പൊ കടുക് ഒക്കെ ആയി. ചില കറി നമ്മൾ കൂട്ടുമ്പോ അതിൽ പച്ച കടിക്കുന്ന പോലെ തോന്നൂല്ലേ, അത് ഈ കടുക് പൊട്ടാത്തത് കൊണ്ടാണ് ആ സംഭവം. വെളുത്തുള്ളി കരിയരുത്, ഏകദേശം മൂത്ത് അതെ വാടിയാൽ മതി. വാടിയെന്ന് അറിയുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് സവാള, ഇതോ ഒരു സവാളയാണ്, ഒരു മൂന്ന് വഴുതനങ്ങയ്ക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു വലിയ സവാള. ആ ഇനിയിപ്പോൾ സവാള കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. ഇത് കൂടി കുറഞ്ഞു കൂടി അതെ. ചിലപ്പോൾ നമ്മൾ ഈ ഫുഡിൽ എന്തെങ്കിലും ഒരു വിഷാംശം പോലെയുള്ളതുണ്ടെങ്കിൽ ഈ മഞ്ഞപ്പൊടി വെളുത്തുള്ളി അതൊക്കെ അതിനെ മാറ്റും. ഇതൊന്ന് ഏകദേശം ഒന്ന് ചകന്ന പോലെ ആയാൽ മതി. അതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ച പച്ചമുളക് ഇടാം. ചീറി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അതങ്ങനെ വേർതിരിച്ചിട്ടില്ല, അല്ലൊരു അടയാളം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. എല്ലാം നമ്മൾ വരഞ്ഞാണ് ഇടുന്നത്. അതെ, വരഞ്ഞ് വരഞ്ഞാണ് ഇടുന്നത്. വരയാണ് ആദ്യം മുതലേ ഉള്ളത്. ഇനി എന്ത് വേണമെന്നറിയോ, അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട മുളക് പൊടി, ആ അത് കണക്ക് വേണം, അത് അത് നമ്മളെ മനസ്സിൽ വേണം. അതെ. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ കേട്ടോ. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഈ കറിവേപ്പില അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഈ മുളകും അതിൽ കിടന്നോട്ടെ. അത് ചിലർക്ക് ഭയങ്കര കാര്യം, അതുപോലെ ഈ എണ്ണയിൽ കിടന്ന് വീഴുന്ന വറ്റൽ മുളക്. വറ്റൽ മുളക് ഒരു മൂന്നെണ്ണം മതി അല്ലേ? ആ മൂന്നെണ്ണം മതി, അത്രയല്ലേ ഉള്ളൂ വഴുതനങ്ങ. അതിലും ഇതിലും മുളകുണ്ടല്ലോ. അതെ. ആദ്യം എന്താ മതി, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അതെ. അതിലോട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം, അതിലൊക്കെ ഉപ്പുണ്ട്. അതെ അതെ.
പിന്നെ ഇതാ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വാളംപുളി കുറച്ച് പുളി വാളംപുളി അതിലേശം ഒന്ന് വെച്ചോളൂ അത്ര മതി ഇനി അതൊന്ന് ഇതിൽ സെറ്റാവാൻ വേണ്ടി നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം കുറച്ചൊന്ന് ചൂടായി ആ കുറച്ചൊന്ന് ചൂടാകും അല്ലെങ്കിൽ പച്ചപ്പുളി ചോദിക്കും ആ അതെ ഇത് സെറ്റായി അടുത്ത ഘട്ടം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ തന്നെ പാലാണ് ഇത് ഒന്നാം പാല് എന്ന് പറയും അതായത് ആദ്യം നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാല് പിന്നെ ആ തേങ്ങ കൊണ്ട് തന്നെ രണ്ടാം പാല് അപ്പൊ ഇതിലാണ് സാധനം കിടന്ന് വേവേണ്ടത് രണ്ടാം പാലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇനിയിപ്പോ ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിലേ നമുക്ക് കുറേ ഒഴിക്കാം നോക്കാം ഇതിൽ നോക്കാന്നിട്ട് വഴുതണെങ്കിൽ ഇട്ട് നോക്കാം നമുക്ക് അപ്പൊ അതിന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കണ്ട അതിന് പകരം ഈ പാൽ ഒഴിച്ചു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെള്ളം അതെ ഇതൊന്ന് തിളക്കണം എന്നാലേ ഇപ്പൊ ഈ ഒഴിച്ച ഇൻഗ്രീഡിയൻസ് മുഴുവൻ സെറ്റായിട്ട് വരുള്ളൂ ഉപ്പോ മുളകോ അതേപോലെ തേങ്ങാപ്പാലോ ഒക്കെ എല്ലായിടത്തും ഒന്ന് സെറ്റായി വരണമെങ്കിൽ ഒന്ന് തിളക്കണം മിക്സ് ആയി കിട്ടണം അതാ നമ്മളെ ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡി ആയിട്ടുണ്ട് തിളക്കുന്നുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വഴുതനങ്ങ അങ്ങോട്ട് ആക്കി കൊടുക്കാവേ ഇതെല്ലാം പിടിച്ചപ്പോ ഒരു കണ്ടില്ലേ എണ്ണമയം പോലെ ഇരിക്കുന്നതുണ്ടാവും ഇതിപ്പോ സോഫ്റ്റ് ആയി വഴുതനങ്ങ സോഫ്റ്റ് ആയി ഇത് അവിടെ നിരത്തി വെച്ചിട്ട് ഇതിലോട്ട് കേറാനുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഈ പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചോണ്ട് കൊടുക്കാം വഴുതനങ്ങയൊക്കെ റെഡിയായി നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് മെല്ല ഒഴിച്ചു കൊടുക്കാം അടിയിൽ സെറ്റായിട്ടുള്ള രണ്ടാം പാല് ഇതിലോട്ട് തിളച്ച് കയറും ചെയ്യും ഇതൊക്കെ അങ്ങനെ തിളച്ച് വരുമ്പോ ഈ സംഭവം സെറ്റാവും നോക്കാം ബാക്കിയുള്ളത് അവിടെ ഇരുന്നോട്ടെ ഇനിയിപ്പോ ഈ വഴുതനങ്ങയ്ക്ക് ഒന്ന് വെന്ത് റെഡിയായി വെന്ത് ഒരു ആവി തട്ടിയാൽ മതി പാതി വേവ് പാതി വേവില് അവിടെ വിൽക്കുക ഒരു മുക്കാൽ ഭാഗം വെന്തോട്ടെ കുഴപ്പമില്ല അത് കേറിക്കോളും നമുക്കത് മൂടി വെക്കാം എന്തായാലും ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും എടുക്കൂലേ അഞ്ചു മിനിറ്റ് എടുക്കും എടുക്കും ഓക്കെ അപ്പൊ അതോടെ മൂടി അവിടെ ഇരിക്കട്ടെ അപ്പൊ എന്തായാലും ടീച്ചറേ ഇതിപ്പം മൂടി വെച്ച് ഇതങ്ങ് വേകട്ടെ അതെ മൂടി വെച്ച് വേവട്ടെ അപ്പൊ ആ സമയത്ത് ടീച്ചറിന്റെ ഒരു സിനിമാ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട് സിനിമാ പാട്ട് എന്ന് പറയുമ്പോൾ പഴയ കാലത്തുള്ള ഒരു പാട്ട് പാടാവേ പഴയകാലം ഒരു തൊണ്ണൂറുകളുള്ള സമയത്ത് ആയിരിക്കും തോന്നുന്നു ആ പാട്ട് നല്ല പാട്ടുകൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഏതാ പാടുന്നത് ഞാന് പണ്ടത്തെ മിസ് കുമാരിയുടെ പ്രസിദ്ധയായ ഒരു സിനിമാ നടിയായിരുന്നല്ലോ മിസ് കുമാരിയും സത്യനും കൂടി പാടി അഭിനയിച്ച ആ പാട്ട് പാടാം കുറച്ച് പേര് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ സിനിമ കണ്ടിട്ടുണ്ട് അത് കൊച്ചുനാളില്ല എന്താണെന്നും ഓർമ്മയൊന്നുമില്ല പക്ഷെ ഇപ്പൊ നമ്മൾ പാട്ടൊക്കെ ഇപ്പോഴും മനസ്സിൽ ഇരിപ്പുണ്ട് ഇപ്പൊ നമ്മൾ ഓൾഡ് സിനിമാസ് ഇട്ട് നോക്കുമ്പോ കാണാം അപ്പൊ കൂടുതൽ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തുകൊണ്ട് നമുക്കത് കാണാം ചെറുപ്പകാലഘട്ടത്തിലുള്ള പക്ഷെ ഇപ്പോഴത്തെ യൂത്തിനൊന്നും അത് പിടിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകള് പിന്നെ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഇന്നത്തെ കാട്ടില് വ്യത്യാസമുണ്ട് അതുകൊണ്ട് സ്ലോ മോഷനിലായിരിക്കും അധികം പോവുക പിന്നെ ഒരു പാട്ട് സീനിൽ ഒരു ഡ്രസ്സ് തന്നെയായിരിക്കും പണ്ട് പക്ഷെ അന്നൊന്നും നമ്മൾക്ക് അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു ഇന്നിപ്പോ ഈ വെറൈറ്റി സിനിമകളൊക്കെ കണ്ടു വരുമ്പം അത് ഒന്നിനും കൊള്ളാതെ ചിലര് തള്ളി വെക്കുന്നുണ്ട് പക്ഷെ ഓൾഡ് ഈസ് ഗോൾഡ് അത് ശരിയാണ് പിന്നെ ടെക്നോളജിന്റെ മാറ്റം അതെ ടെക്നോളജിന്റെ മാറ്റമാണ് ആ മാറ്റത്തിന്റെ കൂടെ നമ്മളും പോണം എന്നാലും പഴയ സിനിമകൾക്കും പാട്ടുകൾക്കും ഒക്കെ ഒരു നമ്മുടെ മനസ്സിലൊരു ഒരു സ്ഥാനം അത് മാറ്റിക്കളയാൻ കഴിയില്ല കഴിയില്ല കാരണം നമ്മളിപ്പോ ഒരു എന്താ ഗാനമേള
കേൾക്കാൻ പോയിരിക്കുന്നു. അതിൽ കൊച്ചു കുട്ടികൾ അടക്കം ഗാനമേളയ്ക്ക് സൂപ്പറായിട്ട് പാടുന്നുണ്ട്. അതിലധികവും ഓൾഡ് സോങ്സ് ആയിരിക്കും അല്ലേ. അതെന്താന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുന്ന വേർഡ്സ് ആണ് അതിലുള്ളത്. ഇപ്പോഴത്തെ ഇത് നമ്മളെ കണ്ടു കഴിഞ്ഞ സിനിമയെ വളരെ ചുരുക്കം പാട്ടുകളെ നമ്മളെ മനസ്സിൽ നിൽക്കുള്ളൂ, നിന്നാലും മറന്നു പോകും. ചില പാട്ടുകൾ മാത്രമേ നമ്മള് പക്ഷെ പഴയ പാട്ടുകള് ഇപ്പം രണ്ടും മൂന്നും തലമുറ കഴിഞ്ഞെങ്കിൽ ആ പാട്ടിന്നും പുതിയ തലമുറയും ആ പാട്ടുകൾ പാടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ടങ്ങ് അങ്ങനെ ഒരു പാട്ട് എന്റെ മെമ്മറിയിൽ നിന്ന് എടുത്ത് ഞാൻ പാടാം. പഠിക്കും. എല്ലാരും ചൊല്ലണേ, എല്ലാരും ചൊല്ലണേ, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിയിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടും കാടാണ്, കൊടും കാടാണ് കരളിലെന്ന്. ഞാനങ്ങു കേറിയപ്പോ നീലക്കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. എന്തിനെ നോക്കണ്, എന്തിനെ നോക്കണ്, ചന്ദീര നീ ഞങ്ങളെ, അയ്യോ ചന്ദീര, അയ്യോ ചന്ദീര നീ ഞങ്ങളെ. ഞാനില്ല മേൽപോട്ട്, ഞാനില്ല മേൽപോട്ട്, കല്യാണ ചെക്കനുണ്ടേ താഴെ, കല്യാണ ചെക്കനുണ്ടേ. ചെണ്ടൊന്നോ വാങ്ങണം, മുണ്ടു മുറിക്കണം, പൂത്താലി കെട്ടിയിടണം, പൂത്താലി കെട്ടിയിടണം. എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിയിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന്. ടീച്ചറെ വളരെ നന്നായിട്ടുണ്ട് ശരിക്കും. ഒന്ന് ഈ പാട്ട്, ആ പാട്ടിനൊരു പ്രത്യേകതയാണ്. ആ പാട്ട് ടീച്ചറിന്റെ ശബ്ദത്തിലൂടെ കേട്ടപ്പോഴത്തേക്കും അതിമനോഹരായിരിക്കും. അതൊരുപാട് പാട്ട് പഠിക്കണമെന്നൊന്നുമില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് പാട്ട് കേൾക്കുന്നതും എനിക്കറിയാവുന്ന പോലെ പാടി സ്വയം ആസ്വദിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അതെ, അത് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും പാടാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ പാടി നമ്മൾ. അതിനെ പറ്റിയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്കൊരു ചെറിയൊരു കുഞ്ഞൊരു കാറുണ്ട്, ആ കാറിൽ പാട്ടൊക്കെ അപ്പൊ എന്താന്ന് വെച്ചാല് ആ കാറ് ഓടിച്ചോണ്ട് പോകുമ്പോ പ്രത്യേകിച്ച് മനസ്സിൽ നമുക്ക് മനുഷ്യരല്ലേ, ദുഃഖങ്ങൾ ഉണ്ടാകാം, സന്തോഷങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആ ദുഃഖം മാറാന് എൻ്റെ ഒരു ഹോബിയാണ് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വന്തം പാട്ട് പാടും. ഇതേപോലെ പിന്നെ സാഡ് സോങ്സ് ഒന്നല്ല, അടിച്ചുപൊളി പാട്ടൊക്കെ പാടിയിട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ദുഃഖമൊക്കെ മാറി വരും. അടിപൊളി. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. അതെ, സെറ്റായിട്ടുണ്ടേ. ഇത് വല്ലാതെ നമ്മൾ ഈ കയ്യിലിട്ടിട്ട് ഇളക്കം ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യം കിട്ടോ. എന്താന്ന് വെച്ചാൽ മേൽഭാഗം മാത്രം തിരിച്ചു വെച്ചാൽ മതി. അത് കാരണം അത് പൊങ്ങിക്കിടക്കാൻ വെള്ളം ഒഴിച്ചാൽ നമ്മളെ കറി വെള്ളമാവും. അപ്പൊ ഈ ചൂടിങ്ങനെ പൊങ്ങുന്നുണ്ടല്ലോ ഗ്യാസ്, അത് മാത്രം ഈ തിളയുടെ ചൂടിലാണ് ഈ മേലെ ഇരിക്കുന്നതൊക്കെ വേവുന്നത്. അതായത് ഈ കുമ്പളടയൊക്കെ ചൂടുന്ന കണ്ടിട്ടില്ലേ, കൂടി വെച്ചിട്ട് വെള്ളം പൊങ്ങിക്കിടക്കും ആവിയിലല്ലേ. അതേപോലത്തെ ഒരു സംഭവമാണ് ഇതിൽ വരിക. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, പിന്നീട് നമ്മൾ കുറേ തിളയ്ക്കാൻ സമ്മതിക്കരുത്, കറിയുടെ ടേസ്റ്റ് പോകും, കറി വെള്ളമാവും.
അപ്പൊ ഒന്നാം പാല് ഒഴിക്കുന്ന ഇപ്പൊ ഇത് നമ്മുടെ കറി പൂർണ്ണമായി പൂർണ്ണമായി അപ്പൊ ഇതിലോട്ട് ഇനി ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളം വേണം എന്നുള്ളവർക്ക് ചിലർക്ക് ചോറിന് വെള്ളം വേണം ചിലർക്ക് കയ്യിൽ കൊണ്ടുപോകണം അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കാം അപ്പൊ ഇത്ര ഉണ്ട് അതിൽ നിൽക്കട്ടെ നമ്മളെ കറി അതായത് വഴുതനങ്ങ തന്നെ എപ്പോഴും മുകളിൽ നിൽക്കണം വഴുതനങ്ങ മുകളിൽ നിൽക്കണം അല്ലെങ്കിൽ വഴുതനങ്ങ വെള്ളത്തിൽ മുങ്ങി കിടന്ന വെള്ളക്കറി ആയി പോലെ ഇതിപ്പോ എന്താണെന്നറിയോ ഇത് പെട്ടെന്ന് കൂട്ടിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ ഇതിന്റെ ചൂടൊക്കെ മാറി അപ്പൊ ഇത് അവിടെ ഇരുന്നിട്ട് അധികം മൂടിയും വെക്കരുത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ആവി പൊങ്ങിയത് അതിലോട്ടന്നെ വെള്ളമായിട്ട് വീഴും അപ്പോ ഇത് ഇതേപോലെ സെറ്റായി നമുക്ക് ബാക്കിയുള്ള ഇതുണ്ടല്ലോ കറിവേപ്പില അതങ്ങനെ അതിന്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത നമ്മളെ കറി കഴിഞ്ഞു റെഡിയായി ഇതാണ് നമ്മളെ വഴുതനങ്ങ തേങ്ങാപ്പാലിൽ വേവിക്കുന്നത് ഇത് കുറെ വറ്റിക്കുകയാണെങ്കിൽ വറ്റിച്ചതെന്നും പറയാം പക്ഷെ ഇതൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ ഇരിക്കുമ്പോണ്ടല്ലോ ഇത് വറ്റി വരും അത് മുഴുവൻ വഴുതനങ്ങ അബ്സോർബ് ചെയ്യും അപ്പൊ ശരിക്കും ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ അതെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ദോശക്ക് വേണമെങ്കിൽ ദോശക്ക് കൂട്ടാം ഇഡ്ഡലിക്ക് കൂട്ടാം ചോറിന് കൂട്ടാം കഞ്ഞിക്ക് കൂട്ടാം ഉച്ചക്ക് ചോറിന് തന്നെ കൂട്ടാം നമുക്കിന്ന് ഉച്ചക്ക് തന്നെ അടിച്ച് പൊളിച്ച് വഴുതനങ്ങ അതെ 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 ഓഫാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടാൻ പാടില്ല എന്താ കാരണം ആവി വെള്ളം ആവി വെള്ളമായിട്ട് വരും അതുകൊണ്ട് ഇതിനൊരു ചെറിയ ഹോൾ ഉണ്ടെന്നാലും കുഴപ്പമില്ല ഇത് കുറെ മേലോട്ട് പൊങ്ങി പോയിക്കോട്ടെ എന്നിട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തേങ്ങാപ്പാലിൽ വഴറ്റിയെടുത്തത് വറ്റിച്ചത് അല്ലേ വറ്റിച്ചത് വറ്റി വരുന്നുണ്ട് വറ്റി വരുന്നുണ്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഓക്കെ വെള്ളം ഒഴിക്കണ്ടോട്ടോ ആരും ശേഷം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ നമ്മൾ വറ്റിച്ചതായി വറ്റിച്ചതാ ഇപ്പൊ ഇനി എന്ത് വേണമെന്നറിയാം അപ്പൊ അതാ നമുക്ക് ഇതിലോട്ട് എടുത്തിട്ടാ കേട്ടോ പ്ലേറ്റിലേക്ക് എന്തായാലും നല്ല കഷ്ണം കാണാം ആ തോന്നിയില്ലേ തോന്നിയില്ല അതാണ് ഓക്കെ അപ്പൊ മീനില്ലെങ്കിലും നമുക്ക് ജീവിച്ച് പോകാം അതെ മീനാണ് എന്നൊക്കെ ഓർത്തിട്ട് അങ്ങ് കഴിക്കാം എല്ലാം സങ്കല്പല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ തേങ്ങാ വഴുതനങ്ക തേങ്ങാപ്പാലിൽ നല്ല ചൂട് പോയിട്ടുണ്ടല്ലോ ടീച്ചറെ ചൂടുണ്ട് ഇപ്പോഴും ചൂടുണ്ട് ചൂടുണ്ട് അതെ അപ്പൊ ഇനിയിപ്പോ മുളക് പൊടി വേണ്ടവർക്ക് ഇത് ഒന്നും കൂടി ചുമന്നിരിക്കും ചുമന്നിരിക്കും കുറച്ചും കൂടെ മുളക് പൊടി കൂട്ടിയാൽ കുറച്ചും കൂടി അത് കൂടുതൽ വേണ്ടവർക്ക് ആദ്യം തന്നെ നമ്മൾ ഇതിലൊക്കെ അതെ മുളക് പൊടി നല്ലോണം ഇടുക പിന്നെ ചൈനീസ് മുളക് പൊടിയാണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കും ശരിക്കും ടീച്ചർ വഴുതനങ്ങ ഇത്ര വലിയ പീസായിട്ടൊക്കെ അരിഞ്ഞ് ഇങ്ങനെ തേങ്ങാപ്പാല് പറ്റിക്കാന്നൊക്കെ പറഞ്ഞപ്പം ഞാന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അതെല്ലേ കാരണം ഒരു വഴുതനങ്ങ അല്ലേ എന്നുള്ള ചിന്തയായിരുന്നു നമ്മുടെ മനസ്സിലുള്ള ആണല്ലേ എനിക്കിത് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാനുള്ള ധൈര്യം കിട്ടത് എന്തുകൊണ്ടാണെന്നറിയോ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും പേരമക്കളൊക്കെ സൂപ്പറായിട്ട് കൂട്ടി അതെ ഞാൻ ഇത് നമ്മള് വഴുതനങ്ങയാണല്ലോ പച്ചക്കറി ആണല്ലോ നമ്മള് ചിലരെങ്കിലും വലിഞ്ഞു നിൽക്കും പക്ഷെ ഒരു മീൻകറി വെച്ച് കൂട്ടുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് അതാ പിന്നെ വഴുതനങ്ങ അരിഞ്ഞെടുക്കുന്നതിന്റെ ആ ഷേപ്പൊക്കെ കേട്ടോ ഈ ഷേപ്പിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് നമ്മള് വെക്കുമ്പോഴാണെങ്കിൽ ഈ ഷേപ്പിൽ എടുക്കാനൊക്കെ ശ്രദ്ധിക്കണം അല്ലേ ഇത് കൂട്ടുമ്പോഴേ അറിയുള്ളൂ സംഭവം അതെ അതെ അപ്പൊ അതിന്റെ ആ ഈ പറഞ്ഞ മസാലകളെല്ലാം ഇതിന് ഉള്ളിലേക്ക് ശരിക്കും കയറി നമ്മൾ കുറച്ച് സമയം വെക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാം എന്നിട്ട് ഇത് വിളമ്പുന്നതിലൊരു അവിടെയുണ്ട് ഒരു കല അതെ ഈ സൈഡിന്നേ എടുക്കാവുള്ളൂ നടുക്കുന്നെടുക്കുമ്പോ എന്താന്ന് അറിയാം ഈ ഷേപ്പ് കിട്ടില്ല ഷേപ്പ് കിട്ടില്ല എല്ലാം മുറിഞ്ഞു മുറിഞ്ഞു പോകും അതെ ഇതിപ്പം എന്തായാലും അടിപൊളിയാണ് ശരിക്കും ഇതിപ്പം ചോറിന്റെ കൂട്ടത്തിലാണ് കഴിക്കേണ്ടത് അല്ല ചോറിന്റെ കൂട്ടത്തിലെ ചാറൊക്കെ ഓരോ പീസ് എടുത്താൽ കഴിക്കണം എന്തായാലും മതി ടീച്ചറിന്റെ വഴുതനങ്ങ തേങ്ങാപ്പാലിൽ വറ്റിച്ചത് അടിപൊളി സൂപ്പറാണ് എല്ലാരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യുന്ന ഈ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ ആദ്യം കാണിച്ചായിരുന്നല്ലോ അതേപോലെ നോക്കിയിട്ട് അതേ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുളക് നടുക്ക് കൂടെ വരട്ടേ ഉള്ളൂ വലിയ മുളക് ഉണ്ടല്ലോ പച്ചമുളക് ഇത്ര നീളത്തിലുള്ളത് അതിങ്ങനെ പിന്നെ ഒരു ഇതേപോലെ തന്നെ ഷേപ്പിൽ മുറിച്ചെടുക്കാം
പഴുതിനാണെങ്കിലും മരഞ്ഞൊക്കെ കറി ഉണ്ടാക്കണം. അപ്പൊ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റായി മാറും. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ടീച്ചറെ കമന്റിലൂടെ ഇതിന്റെ എല്ലാവരും വെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യണം. അപ്പൊ എന്തായാലും സൂപ്പർ ആയി ടീച്ചറെ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേക്ക്. ബൈ.